Mera yota hai japani, ye padaloon hindustani, sarse laal to tirusi, phir bhi dil se ഹലോ hindustani. കമലാസനം മാമാ, എന്തരണ ജക്കതെ? കേരള സർക്കാർ മന്നത്തെ കണ്ട് പഠിക്കണമെന്ന് ശശി തരൂർ പറഞ്ഞേക്കണോ മാമാ? അത് മാത്രമല്ലട ചക്കരേ, ഇപ്പം സുമാനൻ നായര് ശശി തരൂരിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നീ അറിഞ്ഞില്ലേ? പാലരുവി കരയിൽ പഞ്ചമി വിടരും കരയിൽ പറന്നു വരൂ. മാമ, ഹാപ്പി ഇരിയത്, ഹാപ്പി ഇരിയത്, ഹാപ്പി ഇരിയത്. ഇന്ന് തീയതി എത്ര? ഇന്ന് മൂന്ന്. നീ ഇപ്പൊ ഉണന്നേ ഉള്ളാടാ. അല്ല, നിങ്ങൾ ഒന്നാം തീയതി ഞാൻ കണ്ടില്ലായിരുന്നു. ആ മാമ, ഈ മാസം എപ്പോഴും പറഞ്ഞാലും ഹാപ്പി ന്യൂ ഇയർ തന്നെയാമാ. എന്നെ പിന്നെ ഞാന് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞവനെ ഞാൻ അന്വേഷിച്ചോണ്ട് കിടക്കാറ്. എടാ, അവൻ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞല്ലേ ഞാൻ കുളിമുറിയിൽ ചിറകടിച്ച് വീഴുന്നത്. പിന്നെ 3 മാസം ഞാൻ കിടപ്പോട് കിടപ്പായിരുന്നില്ല. എന്തിനാ അവനെ അന്വേഷിക്കണത്? അവനെ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ മണ്ട അടിച്ച് താഴെ ഇടായിരുന്നു. ഞാനേ മാമാ ആ പോയിട്ട് പിന്നെ വരാം. എന്നെ, നീ ഇങ്ങോട്ട് വാ. എന്തോ അമ്മ, മുഖത്തോട്ട് നോക്കുമ്പോ അവൻ്റെ. നീ എന്നെടാ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ന്യൂ ഇയർ അയച്ചത്. ഞാൻ അല്ലാതെ ആരാമ നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ പറയാനുള്ളത് ആദ്യമായിട്ട്? അയ്യോ, അപ്പൊ പിന്നെ ഞാൻ നിന്നെ മണ്ടയിൽ എങ്ങനെ അടിച്ച് നീലാക്കും? എനിക്ക് തന്നെ ജോലി, ഞാൻ തന്നെ എടുത്തോണ്ട് പോണ്ടേ. മാമാ, ഓ നല്ലൊരു ദിവസമായിട്ട് ഒരു വഴക്കു മാമ, എന്തൊരു കഷ്ടം ആലോചിച്ചു. ആരുമായിട്ടുള്ള ഈ പത്രോടല്ലേ ശശി അണ്ണായി? ആ അങ്ങനെയായിട്ട് വെറുതെ ആവശ്യമില്ലാത്ത സംസാരം മാമ. അയ്യോ, എന്തല്ലേ അയാൾക്ക് പൈസ കൊടുക്കാൻ? എന്തേ അയാൾക്ക് പൈസ കൊടുക്കാൻ? എടാ, എന്റെ വീട്ടിലുള്ളയും നിന്റെ വീട്ടിലുള്ളയും കൂടെ പൈസ, ഞാൻ 31-ാം തീയതി നിന്നെ ഏൽപ്പിച്ചില്ലടാ. എന്റെ മാമ പൈസ കൊടുത്ത്. പിന്നെ എന്തായിരുന്നു വഴക്ക്? ഞാൻ അതിൽ 80 രൂപ കുറച്ചാണ് കൊടുത്തത്. അത് പിന്നെ എന്തായിരുന്നടാ 80 രൂപ കുറച്ചു കൊടുത്തത്? 40. ആ 40. ആ എത്ര? 40, 40, 80 എന്ന് അറിയാം. മാമ ആ 80 രൂപ കുറച്ചു കൊടുത്ത്. എടാ, അത് എന്തെങ്കിലും നൊട്ടിച്ച് കുറച്ചു കൊടുത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മാമ ഈ കലണ്ടർ ഇല്ലേ, അതിന്റെ 80 രൂപ ഞാൻ കുറച്ചു കൊടുത്തു, അതാണ് ഇത്രയും വിഷയമായത്. കലണ്ടർ നമ്മൾ വാങ്ങിച്ചതല്ലേ, അപ്പൊ പിന്നെ അവന് പൈസ കൊടുക്കണ്ടേ? എങ്ങനെ കലണ്ടറിന്റെ പൈസ കൊടുക്കണ്ടേടാ? എന്റെ മാമ ഒരു വർഷം കൊണ്ട് നമ്മൾ എന്റെ പത്രം വാങ്ങിക്കണത് അങ്ങനെ. ഓ, അതിന് പൈസ കൊടുക്കണുണ്ടോ? പിന്നല്ലാതെ. അപ്പൊ ഒരു കലണ്ടർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നൂടെ മാമ? അയ്യോ, അതും ശരിയല്ലടാ നീ പറഞ്ഞത്. തന്നല്ല. അത് മാത്രോ? പത്രത്തില് 10 പേജ് ഉണ്ടെങ്കിൽ 9.25 പേജും പരസ്യമാണ്. അതിന്റെ ഇടയിൽ നിന്ന് തപ്പിയെടുത്തൊരു വാർത്ത കിട്ടിയ നമ്മളെ ഭാഗ്യം. കറക്റ്റ് മാമ, കറക്റ്റ്. എടാ, ഇത് പറഞ്ഞപ്പോഴാണ് ഈ ചായയും മടയും വിൽക്കുന്ന തട്ടുകളുടെ തമ്പിയുണ്ടല്ലേ, അവന്മാരെ വഴിയെ പോണവർക്കെല്ലാം കലണ്ടർ വിളിച്ചാണ് കൊടുക്കണത് ഫ്രീ ആയിട്ട്. ചുമ്മാ പിന്നല്ലാതെ. എനിക്ക് മാമ നമുക്ക് വാങ്ങിക്കുമ്പോ 2 എണ്ണം. 2 എണ്ണം വാങ്ങിക്കണം. പിന്നെ നാളെ രാവിലെ ശശിയുടെ അടുത്ത് പറയണം, അവന്റെ പത്രവും വേണ്ട, ഒരു മൊട്ടിയും വേണ്ട, അങ്ങനെ നിർത്തി വെക്കാൻ പറ. മാമാ, ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ പത്രം വേണ്ടെന്ന് വെച്ചാ പത്ര ഓഫീസിൽ അടച്ചു കൂട്ടു മാമ. പിന്നെ സംശയം തരേ. എടേ, അത് പോട്ടെ, നമ്മളെ കരിക്കകം കുടുംബത്തിൽ തന്നെ 500 പത്രം ചെലവാണില്ലേ? അല്ല, പിന്നെ 581 പത്രം ചെലവാകുന്നുണ്ട്. 581 ഉണ്ടാ? പിന്നെ പത്രം വേണ്ട, ഒരു നൊട്ടിയും വേണ്ടെന്ന് പറഞ്ഞേ. എടാ, തടി താഴെ ഇറ, നിന്റെ മാമനാണടാ പറയുന്നത് തടി താഴെ ഇടായി. നീ എന്തന്നെ തടി എടുത്തത്? ആവേശം വന്നു മാമ. എന്നല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, പേപ്പർ ശശിയിലെടുത്ത് പറയണം. പത്രം ഇടണ്ടെന്ന് മാത്രമല്ല, കരിക്കകം കുടുംബത്തിന്റെ കാമ്പൗണ്ടി പോലും കാണല്ല എന്ന് പറ പോയി പറയട്ടാ. ചടാനെ പോയി പറഞ്ഞിട്ട്. അയ്യോ, എവന്റെ നാ തടി പിടിച്ചു വാങ്ങിച്ചിട്ടത് ഭാഗ്യമായി, അല്ലെങ്കിൽ കലണ്ടറിന്റെ പേരും പറഞ്ഞ് ആ പേപ്പർ ശശിയുടെ മണ്ട എവ അടിച്ച് കേറിയനെ.